വെൽക്കം ടു ആഫ്ലിയ വേൾഡ്. നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് പത്തിരിയാണ്. അതായത് കണ്ണൂർ പത്തിരി എന്ന് പറയും നമ്മൾ ഇതിനെ. നമ്മുടെ നാട്ടില് നമ്മുടെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇതിൽ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്. അതായത് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ആ കണക്കെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് കുഴച്ച് ഈ പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയൊരു പീസ് എടുത്ത് ഉണ്ട പോലെ എടുത്ത് കയ്യിൽ വെച്ച് നല്ല ഉണ്ടയാക്കി. നമ്മളിവിടെ സൗകര്യങ്ങൾ കുറവാണ്, നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രവാസികളാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പൊ അതിൽ കുറച്ച് എണ്ണ ആദ്യമേ പുരട്ടി വെക്കുക. എന്നിട്ട് ഇത്തിരി എണ്ണ നമ്മൾ കയ്യിലാക്കി ജസ്റ്റ് ഇവിടെ ഇവിടുന്ന് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്ത് അതിനുശേഷം ഒത്തിരി കൂടി എണ്ണ ഇവിടെ വരട്ടി കൊടുത്ത് നമ്മളിതാ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്ത്, കൈകൊണ്ടാണ് പ്രസ് ചെയ്യുന്നത്. കൈയോട് പ്രസ് ചെയ്ത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസർ എടുത്തിട്ട് ഏതെങ്കിലും പ്ലേറ്റ് എടുത്തോ അല്ലെങ്കിൽ പ്രസർ ഉണ്ടാവുമല്ലോ വീട്ടിൽ, ആ പ്രസർ എടുത്തിട്ടോ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. നമ്മൾ ഉമ്മയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യാറ്, കൈകൊണ്ടാണ് പരത്താറ്. അതുപോലെ കിട്ടൂല, എന്നാലും നമ്മളതുപോലെ ശ്രമിക്കലാണ്. അപ്പോ ഇതുപോലെ എടുത്ത് പരത്തി കഴിഞ്ഞ് അവരെടുത്ത് ഇതുവരെ ഡയറക്റ്റ് നമ്മളെ അടുത്ത് പത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ. ഇതിലിപ്പോ ഏകദേശം 3 പത്തിരി വെച്ച് ചൂടാൻ പറ്റും. അപ്പോ പത്തിരി റെഡി ആയിട്ടാകുമ്പോൾ ബാക്കി നമുക്ക് കാണാം. അപ്പൊ നമ്മള് പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു തവണ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പത്തിരി, രണ്ടും ലേറ്റ് ആയിട്ടാണ് ഇട്ടത്. അപ്പോ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാല്, ഏകദേശം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പൊങ്ങി വരും. ഇതിപ്പോ പൊങ്ങി വന്നില്ല ഗൈസ്, എന്നാലും കുഴപ്പമില്ല, ചിലതൊക്കെ നമുക്ക് പൊങ്ങി വരുത്തുന്നുണ്ട്. അപ്പോ ഒരു തടി, ഒരു മീഡിയം തടിയാണ് പത്തിരിന്റെ തടി, ഒരു മീഡിയം സൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നൈസാക്കാം, ഇഷ്ടമുള്ള ഒരാളെ ഇഷ്ടം പോലെയാണ്. അപ്പോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഓക്കെയാണ്, നല്ല നിങ്ങൾക്ക് കണ്ണൂർ സ്റ്റൈൽ പത്തിരിന്റെ രുചി കിട്ടിയെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.